ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അമൃത. ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രോഗ്രഷൻസ് എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ LDC മെയിൻസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രോഗ്രഷൻസ്. അതിൽ വരുന്നത് സമാന്തര ശ്രേണിയും അതുപോലെ തന്നെ സമഗുണിത ശ്രേണിയുമാണ്, അതായത് അരിത്മെറ്റിക് പ്രോഗ്രഷനും ജിയോമെട്രിക് പ്രോഗ്രഷനും. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ അതിൻ്റെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ LDC LGS മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും ക്ലാസ്സുകളാണ്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെയും ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്ട് വീഡിയോസ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കറണ്ട് അഫെയർസും ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ക്ലാസ്സുകളൊക്കെ കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ശ്രേണികൾ എന്താണെന്ന് നോക്കാം. എന്താണ് ശ്രേണികൾ? ശ്രേണികൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ചിട്ട് അതായത് ഫസ്റ്റ്, സെക്കൻഡ്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതാൻ സാധിക്കുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണ് നമ്മൾ സംഖ്യാശ്രേണികൾ എന്ന് വിളിക്കുന്നത്. അതായത് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത്, നാലാമത്തേത് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന സംഖ്യകളുടെ കൂട്ടത്തെയാണ് സംഖ്യാശ്രേണികൾ എന്ന് നമ്മൾ പൊതുവെ വിളിക്കുന്നത്. അപ്പോൾ അതിലെ സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയിൽ നിന്നും തുടങ്ങി ഒരേ സംഖ്യ കൂട്ടിക്കൂട്ടി വരുന്ന ശ്രേണിയാണ്. ഒരേ സംഖ്യ വീണ്ടും വീണ്ടും കൂട്ടി വരുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി. സമാന്തര ശ്രേണി അതായത് സമമായ സംഖ്യകൾ കൂട്ടുന്നത്. അതായത് ഇപ്പോൾ 1, 4, 7, 10 അങ്ങനെ തുടർച്ചയായി പോകുന്ന ഒരു ശ്രേണി. അപ്പോൾ ഇതിൻ്റെ 1നെ 3 കൊണ്ട് കൂട്ടിയിട്ടാണ് 4 കിട്ടുന്നത്, 4നെ 3 കൊണ്ട് കൂട്ടിയിട്ടാണ് 7 കിട്ടുന്നത്, 7നെ 3 കൊണ്ട് കൂട്ടിയിട്ടാണ് 10 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇതൊരു സമാന്തര ശ്രേണിയാണ്. അതായത് ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരേ സംഖ്യ തന്നെ കൂട്ടി വരുന്ന ഈ ഒരു ശ്രേണിയെ നമ്മൾ സമാന്തര ശ്രേണി എന്ന് വിളിക്കും. അപ്പോൾ ഇതുപോലുള്ള ശ്രേണികളെയാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൂട്ടിപ്പോകുന്ന തുല്യമായിട്ടുള്ള സംഖ്യയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? പൊതുവ്യത്യാസം. ഇംഗ്ലീഷിൽ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കും. കോമൺ ഡിഫറൻസ് അതായത് ഏത് സംഖ്യയാണ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കൂട്ടുന്നത് അതിനെ. അപ്പോൾ ഒരു ഡൗട്ട് വരാം. അതായത് ഇപ്പോൾ 18, 11, 4 ഇങ്ങനെയൊരു ശ്രേണി വരുന്നു. അപ്പോൾ ഇവിടെ 18നെ 7 കൊണ്ട് കുറച്ചാലാണ് 11 കിട്ടുന്നത്. 11നെ 7 കൊണ്ട് കുറച്ചാലാണ് 4 കിട്ടുന്നത്. ഇവിടെ 7 കൊണ്ട് നമ്മൾ കുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും നമ്മുടെ സമാന്തര ശ്രേണി തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? നമ്മൾ നേരത്തെ ഡെഫിനിഷൻ പോലെ പറഞ്ഞു, സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ തുല്യമായ സംഖ്യകൾ കൂട്ടിയിട്ട് കിട്ടുന്നതാണെന്ന്. അപ്പോൾ ഇവിടെ തുല്യമായ സംഖ്യ കുറച്ചിട്ട് കിട്ടുന്നതല്ലേ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെയാണ് ആ ഡെഫിനേഷൻ ഈക്വൽ ഉണ്ടാക്കിയിട്ട് പറയാൻ പറ്റുന്നത്? അതായത് ഇവിടെ നമ്മൾ 7 കൊണ്ട് കുറക്കുകയാണല്ലോ. അപ്പോൾ 7 കൊണ്ട് കുറക്കുക എന്നുള്ളതിനർത്ഥം എന്താണ്? നെഗറ്റീവ് 7 കൊണ്ട് കൂട്ടുക. അപ്പോൾ ഇവിടെ -7 കൊണ്ട് കൂട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം -7 ആണ്, കോമൺ ഡിഫറൻസ് -7 ആണ്. അപ്പോൾ ഒരേ സംഖ്യ കൊണ്ട് കൂട്ടി വരുന്ന എന്നുള്ള ആ ഒരു ഡെഫിനിഷനിൽ തന്നെ ഇതും വന്നു. അപ്പോൾ ഇതും സമാന്തര ശ്രേണിയാണ്. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് നെഗറ്റീവ് സംഖ്യയാണ്. 18നെ 7 കൊണ്ട് കുറക്കുക എന്ന് പറഞ്ഞാൽ 18നെ -7 കൊണ്ട് കൂട്ടുന്നതിന് തുല്യമാണ്. അപ്പോൾ -7 ആണ് ഇവിടുത്തെ പൊതുവ്യത്യാസം വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സമാന്തര ശ്രേണികൾ വരുന്നത്. ഒരു സമാന്തര ശ്രേണിയിലെ ഒരു സംഖ്യ എടുത്താൽ ആ സംഖ്യയെ തൊട്ട് മുന്നിലുള്ള സംഖ്യ കൊണ്ട് കുറച്ചാൽ കിട്ടുന്ന സംഖ്യയായിരിക്കും നമ്മുടെ സമാന്തര ശ്രേണി, ആ സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സമാന്തര ശ്രേണി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഒരു സമാന്തര ശ്രേണിയുണ്ട്, അതിൽ ഒന്നാമത്തെ പദം 4ഉം മൂന്നാമത്തെ പദം 12ഉം ആണെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ പദം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പോൾ ഒന്നാമത്തെ പദം 4 ആണ്, മൂന്നാമത്തെ പദം 12 ആണ്, രണ്ടാമത്തെ പദം നമുക്കറിയില്ല. അപ്പോൾ സമാന്തര ശ്രേണി ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും? 4നെ കോമൺ ഡിഫറൻസിനെ നമുക്ക് അല്ലെങ്കിൽ പൊതുവ്യത്യാസത്തിനെ നമുക്ക് ഡി എന്ന് എടുത്താൽ ഡി കൊണ്ട് കൂട്ടിയതായിരിക്കും എക്സ്. സമാന്തര ശ്രേണി ആയതുകൊണ്ട് ആ എക്സിനെ അതേ ഡി കൊണ്ട് തന്നെ കൂട്ടിയതായിരിക്കും 12. അതായത് ഈ എക്സിനെ 4 കൊണ്ട് കുറച്ച സംഖ്യ തന്നെയായിരിക്കും 12നെ എക്സ് കൊണ്ട് കുറച്ചാൽ കിട്ടുന്നത്. അപ്പോൾ 4നെ ഡി കൊണ്ട് കൂട്ടി വീണ്ടും ഡി കൊണ്ട് കൂട്ടിയാണ് 12 കിട്ടുന്നത്. അപ്പോൾ 4 കൂട്ടണം 2 ഡി സമമാണ് 12 വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദവും മൂന്നാമത്തെ പദവും തന്നാൽ രണ്ടാമത്തെ പദം എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ
നാല് കൂട്ടണം 2d = 12. 2d = 12 നാല് കൊണ്ട് കുറച്ചാൽ 8, d = 8 × 2 4 എന്ന് കിട്ടും. അപ്പോൾ ഡി പൊതുവ്യത്യാസം നമുക്ക് 4 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യണം, ഈ 4നെ ഡി ആയിട്ടുള്ള 4 കൊണ്ട് കൂട്ടണം, അല്ലെങ്കിൽ ഈ 12നെ ഡി ആയിട്ടുള്ള 4 കൊണ്ട് കുറക്കണം. എത്രയാണ് കിട്ടുക എക്സിൻ്റെ വാല്യൂ? നമുക്ക് 8 എന്നാണ് കിട്ടുക. അപ്പോൾ ഒരു വഴി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദവും അവസാന പദവും തന്നാൽ രണ്ടാമത്തെ പദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇതേപോലെ ഡിഫറൻസ് രണ്ട്, അതായത് പൊതു വ്യത്യാസം കണ്ടുപിടിക്കുക, എന്നിട്ട് ഇവിടുന്ന് കൂട്ടുകയോ അല്ലെങ്കിൽ ഇതിന്ന് കുറക്കുകയോ ചെയ്യുക. അല്ലെങ്കിൽ ചെയ്യേണ്ടത് ആദ്യത്തെ പദവും മൂന്നാമത്തെ പദവും കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കണം. ആദ്യത്തെ പദം ഇവിടെ 4 ആണ്, മൂന്നാമത്തെ പദം 12 ആണ്. അപ്പോൾ അത് കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കണം. 12 4 16 2 എത്രയാണ് വരിക? 16 2 8 എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ്, രണ്ടിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്താൽ മതി ഇതുപോലുള്ള പ്രോബ്ലംസ് വരുമ്പോൾ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് ആയിട്ട് പഠിക്കാതെ അത് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്ന പോയിന്റ്സ് അറിയാത്തവരാണെങ്കിൽ ബുക്കിൽ എഴുതിയെടുക്കുക. ഓക്കെ, എന്നിട്ട് അതുപോലെ മാതൃകയിലുള്ള ക്വസ്റ്റ്യൻസ് സ്വന്തം ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ നോക്കുക. അത് കൂടുതൽ നമുക്ക് പ്രാക്ടീസ് നൽകുന്നതായിരിക്കും. അടുത്തത്, അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം, ഒരു സമാന്തര ശ്രേണിയുടെ എക്സാമ്പിൾ. ആദ്യത്തെ നമ്പർ 2, രണ്ടാമത്തത് 7, മൂന്നാമത്തെ 12, നാലാമത്തെ 17, അങ്ങനെ തുടർന്ന് പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എത്രയാണ്? 2നെ 5 കൊണ്ട് കൂട്ടിയതാണ്, 7നെ 5 കൊണ്ട് കൂട്ടിയതാണ്, 12നെ 5 കൊണ്ട് കൂട്ടിയതാണ്. അപ്പോൾ 5 ആണ് നമ്മുടെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 എന്ന് പറയുന്ന ഒന്നാം പദമാണ്, 7 രണ്ടാം പദമാണ്, 12 മൂന്നാം പദമാണ്, 17 നാലാം പദമാണ്. അപ്പോൾ ഒന്നാം പദം 2 ആണ്, അതിനോട് പൊതുവ്യത്യാസമായിട്ടുള്ള 5 കൂട്ടുമ്പോഴാണ് രണ്ടാം പദം കിട്ടുന്നത്, 7. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഒന്നാം പദം 2 ഉം പൊതുവ്യത്യാസം 5 ഉം രണ്ടാം പദം 7 ഉം ആണ്. അപ്പോൾ ഒന്നാം പദത്തെ പൊതുവ്യത്യാസം കൊണ്ട് കൂട്ടിയപ്പോൾ രണ്ടാം പദം കിട്ടി. അതായത് ആദ്യ പദം എ ആണെങ്കിൽ, പൊതുവ്യത്യാസം ഡി ആണെങ്കിൽ, രണ്ടാമത്തെ പദം എങ്ങനെയാണ് കിട്ടിയത്? രണ്ടാം പദം കിട്ടിയത് ആദ്യത്തെ പദത്തെ പൊതുവ്യത്യാസം കൊണ്ട് കൂട്ടി. ഇനി മൂന്നാം പദം എങ്ങനെയാണ് കിട്ടുക? ഒന്നാം പദത്തെ 2 പൊതുവ്യത്യാസം കൊണ്ട് കൂട്ടണം, അപ്പോൾ മൂന്നാം പദം കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ പദം കൊണ്ട് കൂട്ടുന്ന പൊതുവ്യത്യാസം എന്ന് പറയുന്നത് രണ്ടാം പദം കണ്ടുപിടിക്കാൻ ഒരു പൊതുവ്യത്യാസം, മൂന്നാം പദം കണ്ടുപിടിക്കാൻ 2 പൊതുവ്യത്യാസം. അതായത് എത്രാമത്തെ പദമാണോ കണ്ടുപിടിക്കേണ്ടത് അതിൽ നിന്നും 1 കുറച്ചിട്ട് അത്രയും തവണ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് ആദ്യത്തെ പദം കൊണ്ട് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എണ്ണാം പദം കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം കണ്ടുപിടിക്കണം, ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്, അതിൻ്റെ എണ്ണാം പദം കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ചെയ്യുക? ആദ്യ പദത്തിനെ നമ്മൾ എന്ത് ചെയ്യും? എന്നിനെ 1 കൊണ്ട് കുറച്ചതിനെ അതിൻ്റെ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിച്ചത് കൊണ്ട് കൂട്ടണം. അതായത് നമുക്കിവിടെ രണ്ടാം പദം കണ്ടുപിടിക്കാൻ ആദ്യ പദത്തെ 2ൽ നിന്ന് 1 കുറച്ച 1 അല്ലേ, ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൊണ്ട് ഗുണിച്ചതിനെ കൊണ്ട് കൂട്ടി. മൂന്നാം പദം കണ്ടുപിടിക്കാൻ 3ൽ നിന്ന് 1 കുറച്ചു, അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിച്ചത് കൊണ്ട് കൂട്ടി. അപ്പോൾ എണ്ണാം പദം കണ്ടുപിടിക്കാൻ എന്നിനെ 1 കൊണ്ട് കുറച്ചിട്ട് അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിച്ചു, എന്നിട്ട് അതുകൊണ്ട് ആദ്യ പദത്തെ കൂട്ടി. അപ്പോൾ ആദ്യ പദം കൂട്ടണം പൊതുവ്യത്യാസം ഇൻറ്റു എത്രാമത്തെ പദമാണോ അതിൽ നിന്ന് 1 കുറക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എണ്ണാം പദം കിട്ടും. അപ്പോൾ എ പ്ലസ് എൻ മൈനസ് 1 × d അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആദ്യ പദത്തെ എത്രാമത്തെ പദമാണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ 1 അതിൽ നിന്നും 1 കുറച്ചതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന സംഖ്യ കൊണ്ട് കൂട്ടുമ്പോഴാണ് നമുക്ക് എണ്ണാം പദം കിട്ടുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇക്വേഷൻ ഓൾറെഡി പഠിച്ച് മനസ്സിലാക്കി വെച്ചവരാണെങ്കിൽ പിന്നെ ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞു, അടുത്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെ എഴുതിയെടുക്കണം, പിന്നീട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇക്വേഷനായിട്ട് എഴുതില്ല. അപ്പോൾ എ ആദ്യ പദമാണ്, എന്നെ എത്രാമത്തെ പദമാണോ കണ്ടുപിടിക്കേണ്ടത് അതാണ്, ഡി പൊതുവ്യത്യാസമാണ്. അടുത്തത് നമുക്ക് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും അവസാന പദവും പൊതുവ്യത്യാസവും കിട്ടിയാൽ എങ്ങനെയാണ് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു സമാന്തര ശ്രേണി എടുക്കാം. 2 4 6 8 10 അങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണി, അതായത് ഈവൺ നമ്പേഴ്സിൻ്റെതാണ്, ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് വേണം? ഇങ്ങനെ തുടർന്ന് പോകുന്നതിൽ 62 എന്ന് പറഞ്ഞ സംഖ്യയുണ്ട് ഏതോ ഒരു പൊസിഷനിൽ. അപ്പോൾ ഈ 62 എന്ന് പറയുന്നത് എത്രാമത്തെ സംഖ്യയാണെന്ന് നമുക്ക് അറിയണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇക്വേഷനുണ്ട്, അവസാന പദം കുറക്കണം, ആദ്യ പദം ഹരിക്കണം, പൊതുവ്യത്യാസം കൂട്ടണം 1. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? അവസാന പദമായിട്ടുള്ള 62 ആദ്യ പദമായിട്ടുള്ള 2 കൊണ്ട് കുറച്ച്,
ഡിഫറൻസ് പൊതുവ്യത്യാസമായിട്ടുള്ള രണ്ട് കൊണ്ട് ഹരിച്ച് ഒന്ന് കൂട്ടുന്നു. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവുക, ഒരു സമാന്തര ശ്രേണി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തുടർച്ചയായിട്ട് കുറച്ച് നമ്പർ തരും, അതിൻ്റെ ഏതോ ഒരു പൊസിഷനിലുള്ള ഒരു നമ്പറും തരും. അപ്പോൾ ഇതിനിടയിൽ എത്ര നമ്പർ ഉണ്ടെന്ന് നമുക്കറിയണം, ആദ്യത്തെ നമ്പറും ഈ ലാസ്റ്റത്തെ നമ്പറും അതിനിടയിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവസാന പദമായിട്ടുള്ള ആ സംഖ്യയെ ആദ്യത്തതിനെ കൊണ്ട് കുറച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് കൂട്ടിയാൽ മതി. ഇക്വേഷൻ ഉണ്ട്, അവസാന പദം കുറക്കണം, ആദ്യ പദം പോയി പൊതുവ്യത്യാസം കൂട്ടണം ഒന്ന്. ഇക്വേഷനാണ് പഠിക്കാൻ എളുപ്പമെങ്കിൽ അങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ ഇത് ഓർത്ത് വെച്ച് പഠിക്കുക. അതായത് ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, സമാന്തര ശ്രേണി കുറേ എണ്ണം എടുക്കുക, എന്നിട്ട് അതിൽ ചെറിയ പൊസിഷൻ മതി അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, അറിയുന്ന രീതിയിൽ കണ്ടുപിടിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, എന്നിട്ട് ഇതേപോലെ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യാതെ തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ 62നെ 2 കൊണ്ട് കുറച്ചാൽ 60, 60നെ 2 കൊണ്ട് ഹരിച്ചിട്ട് 1 കൂട്ടണം, 30 കൂട്ടണം 1, 31 ആയിരിക്കും ഇവിടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതിനിടയിൽ എത്ര 31 നമ്പേഴ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്, 31 നമ്പേഴ്സ് ഇത്ര വരെ. അപ്പോൾ എപ്പോഴെങ്കിലും ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റാതെ വന്നാലേ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ എവിടെയോ കാൽക്കുലേഷനിൽ തെറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. എപ്പോഴും ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ എണ്ണം കണ്ടുപിടിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. ഇനി പഠിക്കാനുള്ളത് ഒരു സമാന്തര ശ്രേണിയിലെ n പദങ്ങളുടെ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളതാണ്. അതിന് ഇക്വേഷനുണ്ട്, അത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം. ഒന്നാമത്തെ ചോദ്യം, 31x, 59 എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ എക്സിൻ്റെ വില എത്ര? അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പദവും മൂന്നാമത്തെ പദവും തന്നിട്ടുണ്ട്, രണ്ടാമത്തത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ രണ്ട് വഴിയാണ് പറഞ്ഞിട്ടുള്ളത്, ഒന്നുകിൽ ആദ്യത്തേതും അവസാനത്തെയും പദങ്ങൾ തമ്മിൽ കൂട്ടി 2 കൊണ്ട് ഹരിക്കുക, അപ്പോൾ നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, 31നെ 2 തവണ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിച്ചതിനെ കൊണ്ട് കൂട്ടിയതായിരിക്കും 59. എന്നിട്ട് നമ്മൾ ഡി കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം ഈ രീതിയിൽ ചെയ്ത് നോക്കാം. ഇപ്പോൾ 2D, 31 കൂട്ടണ 2D സമം 59, 2D എന്ന് പറയുന്നത് 59 കുറക്കണം 31, 8 1 9, 3 2 5. അപ്പോൾ ഡി സമം 14 എന്ന് കിട്ടും, ഡി സമം 14 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, എക്സ് ആണ്. അപ്പോൾ 31നെ 14 കൊണ്ട് കൂട്ടുകയോ അല്ലെങ്കിൽ 59നെ 14 കൊണ്ട് കുറക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക, 45 എന്ന് കിട്ടും എക്സിൻ്റെ വാല്യൂ. ഇനി മറ്റേ രീതിയിൽ ചെയ്താൽ 31 കൂട്ടണം 59 ഹരിക്കണം 2 വരും, 9 1 10 1 5 6 3 9, 90/2 45 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ പദവും ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാമത്തെ പദവും മൂന്നാമത്തെ പദവും തന്നാൽ രണ്ടാമത്തെ പദം എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ആദ്യത്തെയും അവസാനത്തെയും പദം കൂട്ടി 2 കൊണ്ട് ഹരിക്കുക ഒന്നുകിൽ, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് ഒന്നാമത്തെ പദത്തിനെ 2 തവണ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിച്ചതിനെ കൊണ്ട് കൂട്ടുമ്പോഴാണ് നമുക്ക് മൂന്നാമത്തെ പദം കിട്ടുന്നത്, അത് വെച്ചിട്ട് പൊതുവ്യത്യാസം കണ്ടുപിടിച്ചിട്ട് കൂട്ടണം. അടുത്ത ചോദ്യം, 24, 30, 36, 42 എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങളായാൽ 9ാം പദം എത്ര? ഇവിടെ 8ാം പദം കാണാനുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു 8ാം പദം കാണണമെങ്കിൽ ആദ്യ പദത്തിനെ എത്രയാണോ 8ാം പദം തന്നിരിക്കുന്നത് അതിനെ 1 കൊണ്ട് കുറച്ചതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിച്ച് കിട്ടുന്നതായിരിക്കും അതിനെ കൊണ്ട് കൂട്ടണമെന്ന്. അപ്പോൾ ആദ്യ പദം എന്ന് പറയുന്നത് 24, ഇക്വേഷൻ എഴുതാതെ തന്നെ ചെയ്യാം. ഇവിടെ ഞാൻ ഇക്വേഷൻ എഴുതിപ്പോയി. അപ്പോൾ ഇക്വേഷൻ എഴുതാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് ഓർത്തിട്ട് ചെയ്യാൻ പറ്റണം. ആദ്യ പദം എന്ന് പറയുന്നത് 24 ആണ്, കണ്ടുപിടിക്കേണ്ടത് 9ാം പദം. അപ്പോൾ 8 ആണ്, 8നെ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിക്കണം. പൊതുവ്യത്യാസം എത്രയാണ്, 6 ആണ്. അപ്പോൾ എന്ത് കിട്ടി, 24 കൂട്ടണം 8, 6, 48, 8 4 12, 1 4 5 2 7 72 എന്ന് കിട്ടി. അപ്പോൾ 9ാം പദം 72 ആയിരിക്കും. മൂന്നാമത്തെ ചോദ്യം, 102, 98, 94, 90 എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങളായാൽ 10ാം പദം എത്ര? അപ്പോൾ നേരത്തെ പോലെ തന്നെ 8ാം പദം കണ്ടുപിടിക്കേണ്ടതാണ്. ഇവിടെ എങ്ങനെയാണ് സമാന്തര ശ്രേണി വരുന്നത്, കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവ്യത്യാസം നെഗറ്റീവ് വാല്യൂ ആയിരിക്കും, നമ്മൾ ആദ്യം പറഞ്ഞുവല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്, 8ാം പദം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യ പദം, അപ്പോൾ 102 കൂട്ടണം എത്രാമത്തതാണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ 1 കൊണ്ട് കുറക്കുക. അപ്പോൾ എത്ര, 10ാം പദം കണ്ടുപിടിക്കുമ്പോൾ 9 ആയി. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം, പൊതുവ്യത്യാസം കൊണ്ട് ഗുണിക്കണം. ഇവിടെ 102, 98 ആവാൻ എത്രയാ, 4 ആണ് കുറക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്, 4 കുറക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടുന്നത് നെഗറ്റീവ് 4 ആണ്. അപ്പോൾ പൊതുവ്യത്യാസം നെഗറ്റീവ് 4 ആയിരിക്കും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് 4 കിട്ടും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ 10ാം പദം എന്ന് പറയുന്നത്, അതായത് a+(n-1)(d). എന്ന് പറയുന്നത് 102, എൻ എന്ന് പറയുന്നത് 10, 10ൽ നിന്ന് 1 കുറച്ചാൽ 9, ഗുണിക്കണം ഡി എന്ന് പറയുന്നത് നെഗറ്റീവ് 4. അപ്പോൾ ഇവിടെ 102 കുറക്കണം 36 എന്ന് കിട്ടും. 6, 6, 12, 1, 3, 4, 6, 6, 6, 12, 1, 3, 4, 6, 10, 66 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 10ാം പദം
66 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എഴുതാതെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മനസ്സിലാക്കി ചെയ്യുന്നത്. നാലാമത്തെ ചോദ്യം, 4, 9, 14 എക്സ്ട്രാ 249 ഈ ശ്രേണിയിൽ എത്രാമത്തെ പദമാണ് 249? അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഇത്? നമ്മൾ പറഞ്ഞു ഒരു ശ്രേണിയിലെ ആദ്യത്തെ പദം തന്നു, അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് പൊതു വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ഒരു നമ്പറും തന്നിട്ടുണ്ട് അതിലെ തന്നെ. അത് എത്രാമത്തതാണെന്ന് അറിയണമെങ്കിൽ എന്താണ് ഇതിന് ഇടയിൽ എത്ര സംഖ്യകളുണ്ടെന്ന് അറിഞ്ഞാൽ മതി അല്ലേ. 4 മുതൽ 249 വരെ എത്ര സംഖ്യകളുണ്ടെന്ന് അറിഞ്ഞാൽ മതി. അതിന് അവസാന പദമായിട്ടുള്ള 249 കുറക്കണം, ആദ്യ പദമായിട്ടുള്ള 4 ÷ ഇതിൻ്റെ പൊതു വ്യത്യാസം എത്രയാണ്? 5 ആണ്. 5 കൂട്ടണമെന്ന് കണ്ടാൽ മതി. എത്രയാണ്? 249 4 കൊണ്ട് കുറച്ചാൽ 245 ÷ 5 കൂട്ടണം 1. 5 × 4 = 20. 5 × 9 = 45 കൂട്ടണം 1 = 50. അപ്പോൾ 50-ാമത്തെ പദമായിരിക്കും 249. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 4 മുതൽ 249 വരെ എത്ര സംഖ്യകളുണ്ടെന്ന് ചോദിച്ചാലും ഈ രീതിയിൽ ചെയ്ത് കണ്ടുപിടിക്കുന്ന 50 തന്നെയായിരിക്കും ആൻസർ. ഇത് എത്രാമത്തെ പൊസിഷനിലാണെന്ന് ചോദിച്ചാലും ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, 5-ാമത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം 22 പൊതുവ്യത്യാസം 11 ആയാൽ ആ ശ്രേണിയിലെ 20 പദങ്ങളുടെ തുക കാണുക. അപ്പോൾ നമ്മൾ ഇത് എന്താണ്, ഇത് നമ്മൾ ഇക്വേഷനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, രണ്ട് ഇക്വേഷനാണ് പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ളത്. n പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ രണ്ടിലും നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് ഇക്വേഷനിലും n/2 ഉണ്ട്. അപ്പോൾ ഒന്നിൽ ആദ്യ പദവും അവസാന പദവും ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ ആദ്യ പദം എയും അവസാന പദം nഉം ആണെങ്കിൽ അത് തമ്മിൽ കൂട്ടി n കൊണ്ട് ഗുണിച്ച് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആദ്യ പദവും അവസാന പദവും ഇല്ല എങ്കിൽ ഇക്വേഷൻ വരുന്നത് 2a + n − 1 × d ആണ്. എ എന്ന് പറയുന്ന ആദ്യ പദമാണ്, n എത്ര പദങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത് അതാണ്, d എന്ന് പറയുന്ന പൊതുവ്യത്യാസം. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം തന്നിട്ടുണ്ട്, പൊതുവ്യത്യാസം തന്നിട്ടുണ്ട്, ഇത്ര പദങ്ങളുടെ തുക കണ്ടുപിടിക്കണമെങ്കിൽ എത്ര പദങ്ങളുണ്ടോ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനെ കൊണ്ട് 2a + n − 1 × d എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഗുണിച്ചാൽ മതി. ഇനി അതിൽ ആദ്യ പദവും അവസാന പദവും തന്നിട്ടുണ്ട്, എത്രാമത്തെ പദമാണെന്നും കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യ പദവും അവസാന പദവും തമ്മിൽ കൂട്ടിയിട്ട് എത്രയാണോ എത്ര പദങ്ങളുടെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തതിനെ കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ നമുക്ക് ആദ്യ പദവും ഉണ്ട്, പൊതുവ്യത്യാസവും ഉണ്ട്, 20 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ട്, അവസാന പദവും ഇല്ല. അപ്പോൾ അവസാന പദം ഡയറക്റ്റ് തരാത്തത് കൊണ്ട് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം, ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവസാന പദം കണ്ടുപിടിച്ചിട്ടും ചെയ്യാം. രണ്ടും ഒരേ സമയം തന്നെയാണ് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ചെയ്ത് നോക്കാം. 20-ാമത്തെ പദത്തിൻ്റെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 20/2, 2 എന്ന് പറയുമ്പോൾ 2 ഗുണിക്കണം ആദ്യ പദം 22 കൂട്ടണം n − 1 × d. അത് n എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 19 ഗുണിക്കണം d എന്ന് പറയുന്നത് എത്രയാണ്? 11. 20നെ 2 കൊണ്ട് ഹരിച്ചാൽ 10 ഗുണിക്കണം 22 × 2 = 44 കൂട്ടണം 19 = 11. 19 × 10 = 1. 19 × 10 = 190, 19 × 1 = 19. അപ്പോൾ എന്ത് വരും? 9 = 250 എന്ന് വരും. 209. അപ്പോൾ 250നെ 44 കൊണ്ട് കൂട്ടിയാൽ 9 × 4 = 13, 1 × 4 = 5. 253 × 10. അപ്പോൾ 2530 എന്ന് കിട്ടും. 2530 ആയിരിക്കും ഈ ഒരു സമാന്തര ശ്രേണിയിലെ 20 പദങ്ങളുടെ തുക. അപ്പോൾ n/2 × 2a + n − 1 × d ആണ് ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. n എന്ന് പറയുന്നത് എത്രാമത്തെ എത്ര പദങ്ങളുടെ തുകയാണോ കണ്ടുപിടിക്കേണ്ടത് ആ പദങ്ങളുടെ എണ്ണമാണ്. a ആദ്യ പദം, d പൊതുവ്യത്യാസം. മറ്റൊരു ഇക്വേഷൻ ഇതാണ്, ആദ്യ പദവും അവസാന പദവും കൂട്ടിയിട്ട് n/2 കൊണ്ട് ഗുണിക്കുക എന്നുള്ളത്. അപ്പോൾ ചിലതിൽ നമ്മൾ ആദ്യ പദം അവസാന പദം തന്നിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ തന്നിട്ടില്ല, പക്ഷെ നമുക്ക് കണ്ടുപിടിച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ n/2 എന്ന് പറയുമ്പോൾ 20/2 വരും. ആദ്യത്തെ പദം 22 ആണ്. n-ാം പദം എന്ന് പറയുന്നത് 20-ാം പദമാണ്. അപ്പോൾ a + n − 1 × d വെച്ചിട്ട് നമുക്ക് 20-ാം പദം കണ്ടുപിടിക്കാം. a എന്ന് പറയുന്നത് 22 ആണ്, n എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 19 ഗുണിക്കണം d 11 ആണ്. അപ്പോൾ 19 × 11 = 22 കൊണ്ട് കൂട്ടിയാൽ നമുക്കിത് കിട്ടും. അത് ഇതിൻ്റെ കൊണ്ട് കൂട്ടിയിട്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. അതെങ്ങനെയാണ് നോക്കാം. 22 കൂട്ടണം 19 × 11 = നമ്മൾ കണ്ടിട്ടുണ്ട് 209. 9, 2, 11 1, 2, 3 231 വരും. 231. ഇനി ഇതിനെ കൂട്ടിയാൽ 1, 2, 3 3, 2, 5 2, 2, 4 453 1, 2, 3 3, 2, 5
നാലല്ല, ഇവിടെ രണ്ടാണ് വരുന്നത്. ഇവിടെ രണ്ട്, 253 ഗുണിക്കണം 20 രണ്ടു കൊണ്ട് വരച്ചാൽ 10. അപ്പോൾ എത്ര കിട്ടും? 2530 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മാത്രമേ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതുള്ളൂ. ഈ ഒരു ഇക്വേഷൻ മാത്രമേ നമ്മൾ ഈ ഒരു ഇതിൽ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതുള്ളൂ. എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി, അല്ലെങ്കിൽ എൻ ബൈ ടു ഇൻറ്റു എ പ്ലസ് എൻ ആണ് എൻ പദങ്ങളുടെ തുക കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊതുവ്യത്യാസവും ആദ്യ പദവും അവസാന ആദ്യ പദവുമാണ് തന്നത്. ഇത്ര പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. പൊതുവ്യത്യാസം ഇല്ല എങ്കിൽ ആദ്യ പദവും അവസാന പദവും എത്രാമത്തതാണ്, എത്ര പദങ്ങളുടെയാണ് കണ്ടുപിടിക്കേണ്ടത് അതേ ഉള്ളൂവെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. ആറാമത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം 60, അവസാന പദം 150, പൊതുവ്യത്യാസം 4 ആയാൽ പദങ്ങളുടെ തുക കാണുക. ഇവിടെ നമുക്ക് ആദ്യ പദം 60 തന്നിട്ടുണ്ട്, അവസാന പദം 150 തന്നിട്ടുണ്ട്, പൊതുവ്യത്യാസം 4 തന്നിട്ടുണ്ട്. പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എത്ര പദങ്ങളുടെ തുകയാണെന്ന് അറിയണം ആദ്യം, എന്നാലേ നമുക്ക് പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 60 ആദ്യ പദവും 150 അവസാന പദവും ആയതുകൊണ്ട് 60 മുതൽ 150 വരെ എത്ര പദങ്ങളുണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ അവസാന പദമായിട്ടുള്ള 150നെ ആദ്യ പദമായിട്ടുള്ള 60 കൊണ്ട് കുറച്ച് പൊതുവ്യത്യാസമായിട്ടുള്ള 4 കൊണ്ട് ഹരിച്ചത് ഒന്ന് കൂട്ടിയാൽ 60 മുതൽ 150 വരെ എത്ര പദങ്ങളുണ്ടെന്ന് കിട്ടും. അപ്പോൾ 150നെ 60 കൊണ്ട് കുറച്ചാൽ 120 ഹരിക്കണം 4 കൂട്ടണം 1, അപ്പോൾ 30 കൂട്ടണം 1 31 എന്ന് കിട്ടും. അപ്പോൾ 31 പദങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പദങ്ങളുടെ തുക കാണാൻ 31/2 ഗുണിക്കണം ആദ്യ പദം അവസാന പദം നമ്മുടെ അടുത്ത് ഉണ്ടോണ്ട് അത് ചെയ്താൽ മതി. ആദ്യ പദം 60, അവസാന പദം 150. അപ്പോൾ എത്ര കിട്ടും? 31/2 ഗുണിക്കണം 240 എന്ന് വരും. അപ്പോൾ ചുരുക്കിയാൽ 2 × 2 = 2, 2 × 12 = 24, 120 ഗുണിക്കണം 31. അപ്പോൾ 12 × 31 ആദ്യം ചെയ്യാം. 12 × 30 = 1, 12 × 3 = 36, 360, 12 × 1 = 12, 372. അതിൻ്റെ കൂടെ ഒരു 0 കൂടി ചേർക്കണം. അപ്പോൾ 3720 ആയിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ nth നമ്പർ എന്ന ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ n/2 × a+n എഴുതിയിട്ടുണ്ട്. അപ്പോൾ n അല്ല ഇവിടെ നമ്മൾ n എന്ന് ഉദ്ദേശിച്ചത്. ഇവിടെ n ഈ n/2 × a+n എന്ന ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ n എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര പദങ്ങളുടെ തുകയാണെന്നുള്ളതാണ്. ഇവിടെ n എന്ന് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് പദമാണ്. അപ്പോൾ നമുക്ക് a+n പകരം a+l എന്ന് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഇക്വേഷൻ മാറ്റി എഴുതാം. ആദ്യത്തെ n പദങ്ങളുടെ തുക ആദ്യ പദവും അവസാന പദവും പദങ്ങളുടെ എണ്ണവും കിട്ടിയാൽ കണ്ടുപിടിക്കുന്നത് n/2 × a+l അതാണ്. എ എന്ന് പറയുന്ന ആദ്യ പദം, എൽ അവസാന പദം, എന്ന് പദങ്ങളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ തിരുത്തി വെക്കുക. ഏഴാമത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയിലെ എണ്ണാം പദം 6-5n ആയാൽ പൊതുവ്യത്യാസം എത്ര? അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിലെ എണ്ണാം പദം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു നമ്പർ തന്നു. എന്നിട്ട് പൊതുവ്യത്യാസം ചോദിച്ചാൽ ചെയ്യേണ്ടത് എന്നിൻ്റെ ഗുണാങ്കം അല്ലെങ്കിൽ ഗുണോത്തരം കണ്ടുപിടിക്കുക, അതായിരിക്കും ആൻസർ വരുന്നത്. ഇവിടെ എന്നിൻ്റെ ഗുണോത്തരം എന്ന് പറയുന്നത് -5 ആണ്. ഈ -5 ആണ് ഇവിടെ പൊതുവ്യത്യാസം വരിക. അതായത് ഗുണോത്തരം അല്ലെങ്കിൽ ഗുണാങ്കം എന്ന് പറഞ്ഞാൽ, ഗുണോത്തരം അഥവാ ഗുണാങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഇവിടെ 5n എന്ന് എഴുതിയത് -5n, 6-5n എന്ന് എഴുതിയിട്ടുണ്ട്. ഈ എന്നിൻ്റെ കോയഫിഷ്യൻറ്റ് അതാണ് ഗുണോത്തരം അല്ലെങ്കിൽ ഗുണാങ്കം എന്ന് പറയുന്നത്. അപ്പോൾ എണ്ണാം പദം എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു സംഖ്യ തന്നാൽ എന്നിൻ്റെ കോയഫിഷ്യൻറ്റ് എത്രയാണോ അതായിരിക്കും പൊതുവ്യത്യാസം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എണ്ണാം പദം തന്നിട്ട് പൊതുവ്യത്യാസം ചോദിച്ചാൽ എന്നിൻ്റെ കോയഫിഷ്യൻറ്റ് ആൻസർ ചെയ്താൽ മതി. മൈനസ് ആണെങ്കിൽ മൈനസ്, പോസിറ്റീവ് ആണെങ്കിൽ അത്. ഇവിടെ ഇപ്പോൾ 3n-2 ആണ് എണ്ണാം പദം തന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ പൊതുവ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ എന്നിൻ്റെ കോയഫിഷ്യൻറ്റ് 3 ആയിരിക്കും ആൻസർ. ഇനി -4n+8 എന്നാണ് എണ്ണാം പദമെങ്കിൽ പൊതുവ്യത്യാസം ചോദിച്ചാൽ -4. അപ്പോൾ എന്നിൻ്റെ കോയഫിഷ്യൻറ്റ് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് മൈനസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൈനസ് തന്നെ ആയിരിക്കും. നെഗറ്റീവ് നമ്പർ എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇവിടെ -5 ആണ് എന്നിൻ്റെ കോയഫിഷ്യൻറ്റ്. അപ്പോൾ പൊതുവ്യത്യാസം -5 ആയിരിക്കും. അടുത്തത് സമഗുണിത ശ്രേണി അല്ലെങ്കിൽ ജിയോമെട്രിക് പ്രോഗ്രഷൻ. സമാന്തര ശ്രേണിയുടെ ഇംഗ്ലീഷ് ഞാൻ പറയാൻ വിട്ടുപോയി. അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നാണ്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ. സമഗുണിത ശ്രേണി ജിയോമെട്രിക് പ്രോഗ്രഷൻ. അപ്പോൾ സമഗുണിത ശ്രേണി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം അതുപോലെ തന്നെ ഒരു ശ്രേണിയാണ്. അതിലെന്താണ്, ഒരു പൊതുഗുണിതം ഉണ്ടാവും. അതായത് ഒരേ സംഖ്യ തന്നെ ഗുണിച്ച് ഗുണിച്ച് വരുന്ന ശ്രേണിയാണ് സമഗുണിത ശ്രേണി. അപ്പോൾ നേരത്തെ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ എങ്ങനെയാണ്, എ ആണ് ആദ്യ പദമെങ്കിൽ അതിൻ്റെ കൂടെ പൊതുവ്യത്യാസം ഡി കൂട്ടുന്നു. ഇവിടെ അപ്പോൾ രണ്ടാം പദം കിട്ടും, അതിന് രണ്ട് തവണ കൂട്ടുമ്പോൾ മൂന്നാം പദം, അങ്ങനെ വരും.
ഇവിടെയാണെങ്കിൽ എ ആണ് ആദ്യ പദം, ആറാണ് പൊതുഗുണിതം എന്ന് വിചാരിക്കാം. അപ്പോൾ രണ്ടാമത്തെ പദം എ ആറ്, മൂന്നാമത്തെ പദം എ ആർ സ്ക്വയർ, നാലാമത്തെ പദം എ ആർ ക്യൂബ്. അതായത് ആറ് ഗുണിച്ച് ഗുണിച്ച് വരും, ഒരു പൊതുഗുണിതം ഉണ്ടാവും. എല്ലാത്തിനെയും ഒരു ഗുണിതം കൊണ്ട്, ഓരോ സംഖ്യ കൂടുന്നതിനെ ഒരു ഒരേ ഗുണിതം കൊണ്ട് ഗുണിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള ശ്രേണിയാണ് സമഗുണിത ശ്രേണി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആറ്, പന്ത്രണ്ട്, ഇരുപത്തി നാല്, 48, 6 2 12, 12 2 24, 24 2 48, ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചുകൊണ്ട് ഗുണിച്ചു ഗുണിച്ച് പോകുന്ന സംഖ്യയാണ്, സംഖ്യാശ്രേണിയാണ് സമഗുണിത ശ്രേണി. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ രണ്ട് കൊണ്ടാണ് ഗുണിച്ചു ഗുണിച്ച് പോകുന്നത്. മറ്റൊരു എക്സാമ്പിൾ എടുക്കാം, 2 6 18 54, 2 3 6 6 3 18, 18 3 54. അപ്പോൾ ഇവിടെ ഈ തുല്യമായിട്ട് വരുന്ന ഈ സംഖ്യയാണ് നമ്മൾ പൊതുഗുണിതം എന്ന് പറയുന്നത്. പൊതുഗുണിതം, ഓക്കെ, പൊതുഗുണിതം നമ്മൾ സാധാരണ ഇക്വേഷനിൽ ഉപയോഗിക്കുമ്പോൾ എ ആദ്യ പദവും ആറ് പൊതുഗുണിതവുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ എന്നാം പദം അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ആദ്യ പദം എ ആണ്, രണ്ടാം പദം ആറ് പൊതുഗുണിതം ആകുമ്പം എ ആർ ആണ്, മൂന്നാം പദം എ ആർ സ്ക്വയർ. അതായത് എത്രാമത്തെ പദമാണോ അതിൽ നിന്ന് ഒന്ന് കുറച്ചതിനെ ഗുണിച്ചത്. രണ്ടാം പദം ആകുമ്പം ആറ് കൊണ്ട് ഗുണിച്ചു, മൂന്നാം പദം ആകുമ്പം ആർ സ്ക്വയർ കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എന്നാം പദം ആകുമ്പം എ ആർ റേസ് ടു എൻ മൈനസ് വൺ. അപ്പോൾ ഒരു സമഗുണിത ശ്രേണി അഥവാ ജിയോമെട്രിക് പ്രോഗ്രഷനിലെ എന്നാം പദം കാണാൻ എ ആർ റേസ് ടു എൻ മൈനസ് വൺ കണ്ടാൽ മതി. എ ആർ റേസ് ടു എൻ മൈനസ് വൺ, എ എന്ന് പറയുന്നത് ആദ്യ പദം, ആർ എന്ന് പറയുന്നത് പൊതുഗുണിതം, എൻ എന്ന് പറയുന്നത് എത്രാമത്തെയാണോ പദം കണ്ടുപിടിക്കേണ്ടത് അത്. അപ്പോൾ ആ ഇക്വേഷൻ എഴുതി വെക്കുക, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, മനസ്സിലാക്കി പഠിച്ചാൽ മതി. അടുത്തത് എൻ പദങ്ങളുടെ തുകയാണ്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കുക. അതായത് എൻ പദങ്ങളുടെ തുക കാണാൻ, ഒരു സമഗുണിത ശ്രേണി അല്ലെങ്കിൽ ജിയോമെട്രിക് പ്രോഗ്രഷനിലെ എൻ പദങ്ങളുടെ തുക കാണാൻ എ ഇൻറ്റു വൺ മൈനസ് ആർ റേസ് ടു എൻ ഡിവൈഡ് ബൈ വൺ മൈനസ് ആർ കണ്ടാൽ മതി. എ ഇൻറ്റു വൺ മൈനസ് ആർ റേസ് ടു എൻ ഡിവൈഡ് ബൈ വൺ മൈനസ് ആർ, എ ഇൻറ്റു വൺ മൈനസ് ആർ റേസ് ടു എൻ ബൈ വൺ മൈനസ് ആർ. എ ആദ്യ പദം, ആറ് പൊതുഗുണിതം, എൻ എന്ന് പറയുന്നത് എത്ര പദങ്ങളുടെയാണോ കണ്ടുപിടിക്കേണ്ടത് അത്. അപ്പോൾ അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊന്നും സാധാരണ സമഗുണിത ശ്രേണി അല്ലെങ്കിൽ ജിയോമെട്രിക് പ്രോഗ്രഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറില്ല. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ അതിനെ രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 6 12 24 48 എന്നിവ ഒരു ജിയോമെട്രിക് പ്രോഗ്രഷനിലെ, അതാണ് ജി പി എന്ന് എഴുതിയിരിക്കുന്നത്, ജിയോമെട്രിക് പ്രോഗ്രഷനിലെ അല്ലെങ്കിൽ പൊതു ഗുണിത സമഗുണിത ശ്രേണിയിലെ പദങ്ങളായാൽ ഏഴാം പദം എത്ര? അപ്പോൾ ആദ്യ പദം 6, എ എന്ന് പറയുന്നത് 6 ആണ്, പൊതുഗുണിതം എന്ന് പറയുന്നത് 6 2 12 2 24, 2 ആണ്, അപ്പോൾ പൊതുഗുണിതം 6 എന്ന് പറയുന്നത് 2 ആണ്. ഏഴാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ ആർ റേസ് ടു എൻ മൈനസ് വൺ ആണ് ഇക്വേഷൻ. എ എന്ന് പറയുന്നത് 6, ആർ എന്ന് പറയുന്നത് 2, എൻ എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ 7 നിന്ന് 1 കുറച്ചു 6, 6 ഗുണിക്കണം. 2 ഘാതം 5 32 ആണ്, 2 ഘാതം 6, അപ്പം 32 2 64, 6 ഗുണിക്കണം 64, 4 6 24, 6 6 36 2 38, 384 ആയിരിക്കും ആൻസർ. രണ്ടാമത്തെ ചോദ്യം, 7 x 112 എന്നിവ ഒരു ജി പിയിലെ തുടർച്ചയായ പദങ്ങളായാൽ എക്സിൻ്റെ വില എത്ര? അപ്പോൾ നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ ഇതുപോലുള്ള പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. സമാന്തര ശ്രേണിയിൽ അതിൽ ഒന്നാമത്തെ പദവും മൂന്നാമത്തെ പദവും തന്നാൽ രണ്ടാമത്തെ പദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് രണ്ടു കൊണ്ട് ഹരിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ പൊതുവ്യത്യാസം കണ്ടുപിടിച്ചതിന് ശേഷം ചെയ്യണം. ഇവിടെയാണെങ്കിൽ സാധാരണ രീതിയിൽ നമുക്ക് നോക്കിയാൽ 7 ന് 6 ആണ് പൊതുഗുണിതമെങ്കിൽ 6 കൊണ്ട് ഒരിക്കൽ ഗുണിച്ചാൽ എക്സ് കിട്ടും, വീണ്ടും 6 കൊണ്ട് ഗുണിച്ചാൽ 112 കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 6 കണ്ടുപിടിച്ചിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഒരു വഴി അതാണ്. അപ്പോൾ 7 r² = 112 എന്ന് കിട്ടും. 7 കൊണ്ട് ചുരുക്കിയാൽ 7 × 7 7 × 7 7 6 42, r² = 16 എന്ന് കിട്ടും. 6 എന്ന് പറയുന്നത് 4 എന്ന് കിട്ടും. അപ്പോൾ 6 4 എന്ന് കിട്ടിയാൽ 7 ന് 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എക്സ് കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 28 എന്ന് കിട്ടി. അപ്പോൾ 28 ആയിരിക്കും ആൻസർ വരുന്നത്. ഒന്നുകിൽ ഈ രീതിയിൽ ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ ചെയ്യേണ്ടത് 112 ന് 7 കൊണ്ട് ഗുണിച്ചിട്ട് സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. അതായത് ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമഗുണിത ശ്രേണിയിൽ ഒന്നാമത്തെ പദവും മൂന്നാമത്തെ പദവും തന്നു, ഒന്നാമത്തെ പദവും തന്നു മൂന്നാമത്തെ പദവും തന്നു, രണ്ടാമത്തെ പദം കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നാമത്തെ പദവും മൂന്നാമത്തെ പദവും തമ്മിൽ ഗുണിച്ചിട്ട് റൂട്ട് കണ്ടാൽ മതി, സ്ക്വയർ റൂട്ട്. അതായത് ഇവിടെ 7 × 112 സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? 7 × 112 സ്ക്വയർ റൂട്ട്, 7 2 14, 1 7 1 8, 1 7 754 എന്ന് കിട്ടും. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ക്ലാസ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർ ക്ലാസ് കണ്ട് പഠിക്കുക.
അപ്പോൾ നമ്മളിതിനെ റൈറ്റ് സൈഡിൽ നിന്ന് രണ്ട് സംഖ്യകൾ എടുത്തിട്ട് രണ്ട് പാർട്ടാക്കി 7 84. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 4 ആണ്. അപ്പോൾ അത് അതിൻ്റെ സ്ക്വയർ റൂട്ട് ആയിട്ട് വരുന്ന രീതിയിൽ 2 അല്ലെങ്കിൽ 8 ആണ് വരിക. 7 തൊട്ട് താഴെ വരുന്ന പവറുള്ള സ്ക്വയർ റൂട്ടുള്ള സംഖ്യ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് 2. അപ്പോൾ 2 2 ഡിജിറ്റ് നമ്പറിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് 2 ആയിരിക്കും, ഇവിടെ ഉള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഇവിടെ കിട്ടിയ 2നെ തൊട്ടടുത്ത സംഖ്യയായിട്ടുള്ള 3 കൊണ്ട് ഗുണിച്ചാൽ 6 എന്ന് കിട്ടും. അത് ഇതും തമ്മിൽ കമ്പയർ ചെയ്യുക, ഇതിനേക്കാളും വലുതാണ് വരുന്നത്. അപ്പോൾ ഇതിൽ വലിയ സംഖ്യ ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ 28 ആയിരിക്കും ഇവിടെ ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 28 എന്ന് കിട്ടും. അപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന എളുപ്പ വഴി ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെയാണ്. പക്ഷേ അത് ഒറ്റ ഈ ഒരു കണക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലായിട്ടുണ്ടാവില്ല. മനസ്സിലാവാത്തവരെ അതിൻ്റെ ക്ലാസ് കാണുക, അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മൂന്നാമത്തെ ചോദ്യം, 2 4 8 16 എക്സ്ട്രാ 1024 എന്ന ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം എത്ര? അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് ആദ്യ പദമായിട്ടുള്ള 2 ഉണ്ട്, ആദ്യ പദം 2 ഉണ്ട്, പൊതു ഗുണിതമായിട്ടുള്ള 6 ഉണ്ട്. എത്രയാണ്? 2 2 4 2 8 2 ആണ്. 1024 ആണ് തന്നിരിക്കുന്ന പദം. അതിൻ്റെ അപ്പോൾ ഇതിൻ്റെ പദങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എണ്ണാം പദം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എണ്ണാം പദമാണ് 1024 എന്ന് വിചാരിക്കുക, എന്നിട്ട് അങ്ങനെ ചെയ്യുക. കാരണം എത്രാമത്തെ പദമാണെന്ന് കിട്ടിയാൽ പദങ്ങളുടെ എണ്ണം കിട്ടും. അപ്പോൾ a r raised to n-1 ആണ് എണ്ണാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ എണ്ണാം പദമാണ് 1024 എന്ന് വിചാരിച്ചാൽ a r raised to n-1 = 1024. എ എന്ന് പറയുന്നത് 2 ആണ്, r എന്ന് പറയുന്നത് 2 ആണ്, n-1 നമുക്ക് അറിയില്ല. ഇനി നമുക്ക് 1024നെ 2 ൻ്റെ പവറായിട്ട് എഴുതാം. 1024നെ 2 ൻ്റെ പവറായിട്ട് എഴുതിയാൽ അതിനു മുൻപ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ചുരുക്കാം. 2 1 2, 2 5 10, 2 12 24, 512. 512നെ 2 ൻ്റെ പവറായിട്ട് എഴുതിയാൽ എൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 512നെ ഡിവിഷൻ മെത്തേഡിൽ ചെയ്യാം. 2 കൊണ്ട് ചുരുക്കിയാൽ 2 2 4, 2 5 10, 2 6 12, 2 128 256, 2 64 128, 2 32 64, 2 16 32, 2 8 16, 2 4 8, 2 2 4, 1 2 3 4 5 6 7 8 9. എത്രയാ വരിക? 2 raised to 9 വരും. 2 raised to n-1 = 2 raised to 9 എന്ന് പറഞ്ഞാൽ പവേഴ്സ് ഈക്വൽ ആണ്. അപ്പോൾ n-1 = 9. അപ്പോൾ എന്ത് വരും? n = 9 × 1 = 10 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടി പത്താം പദമാണ് 1024. അപ്പോൾ ഈ ഒരു ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ടാവും? ഇത് പത്താമത്തെ പദമാണെങ്കിൽ ആകെ ഇത്ര വരെ 10 പദങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രോഗ്രഷൻസിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ സമാന്തര ശ്രേണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്നായി പഠിക്കുക, സ്വന്തം തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ജിയോമെട്രിക് പ്രോഗ്രഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സാധാരണ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവാറില്ല, എന്നാലും കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രോഗ്രഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. PSC എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ദയവായി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.